കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബ്ലാക്ക് ഫംഗസ് രോഗത്തിനുള്ള മരുന്നിന് ക്ഷാമം ലൈപ്പോസോമൽ ആംഫോറ്ററിസിൻ എന്ന ഇഞ്ചക്ഷനാണ് ക്ഷാമം നേരിടുന്നത് മരുന്നെത്തിക്കാനുള്ള ശ്രമം തുടരുന്നതായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ അറിയിച്ചു അതേസമയം ജില്ലയിൽ ബ്ലാക്ക് ഫംഗസ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക വാർഡ് സജ്ജീകരിക്കും നിലവിൽ കോവിഡ് രോഗികൾ കോവിഡ് വാർഡിലും ലക്ഷണങ്ങളില്ലാത്തവരെ ജനറൽ വാർഡിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ചികിത്സയുടെ ഏകോപനത്തിനായി കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ഏഴംഗ സമിതിയും രൂപീകരിച്ചിരുന്നു കോവിഡ് ബാധിച്ചവർ പ്രമേഹം നിയന്ത്രിച്ച് നിർത്തണമെന്നും ലക്ഷണങ്ങളെ അവഗണിക്കരുതെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സംസ്ഥാനത്ത് ബ്ലാക്ക് ഫംഗസ് ബാധിച്ച ഒമ്പത് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിരിക്കുന്നത് എറണാകുളം കോട്ടയം ജില്ലകളിൽ ചികിത്സയിലായിരുന്ന പേരാണ് ഒടുവിൽ മരിച്ചത് മണ്ണിലും വായുവിലുമൊക്കെ കാണപ്പെടുന്ന മ്യൂക്കർ മൈസെറ്റ്സ് ഇനത്തിൽപ്പെട്ട ഫംഗസുകളാണ് രോഗം പരത്തുന്നത് എച്ച് ഐ വി ബാധിതരിലും വളരെ കാലമായി പ്രമേഹമുള്ളവരിലും പ്രതിരോധശേഷി കുറവായിരിക്കുമെന്നതാണ് ഇവരിൽ ഫംഗസ് ബാധ ഗുരുതരമാകാൻ കാരണം കോവിഡ് കാരണമുള്ള പ്രതിരോധശേഷി കുറവും കോവിഡ് മാറിയ ശേഷം രോഗപ്രതിരോധ ശക്തി കുറയുന്നതും സ്റ്റെറോയിഡുകളുടെ അശാസ്ത്രീയ ഉപയോഗവും രോഗസാധ്യത വർദ്ധിപ്പിക്കുന്നു രോഗികൾക്ക് കുത്തിവെക്കേണ്ട ആംഫോട്ടറിസൻ ബി എന്ന മരുന്നിന് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട് മഹാരാഷ്ട്രയിലെ പൂനെയിൽ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചതുവരെ ഇരുപത്തിയഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തിനാല് പേർക്ക് ഫംഗസ് ബാധിച്ചതായും പൂനെ ജില്ലാ ഭരണകൂടം അറിയിച്ചു കോവിഡ് ബാധിച്ച് സുഖപ്പെട്ടവരിൽ നടത്തിയ പരിശോധനയിലാണ് രോഗികളെ കണ്ടെത്തിയത് പൂനെ മുനിസിപ്പൽ കോർപ്പറേഷന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന അഞ്ഞൂറിലേറെ പേർക്ക് കർണാടകയിൽ ബ്ലാക്ക് ഫംഗസ് ബാധ കണ്ടെത്തിയതായി റിപ്പോർട്ട് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള കണക്കുകൾ വന്നിരിക്കുന്നത് ബംഗളൂരുവിൽ മാത്രം ഇരുന്നൂറ്റി അൻപതിലേറെ പേരിലാണ് ഫംഗസ് ബാധ കണ്ടെത്തിയത് കോവിഡ് മുക്തി നേടിയ ശേഷവും തീര തലവേദനയും മുഖത്ത് നിർവീക്കവും മാറാതെ തുടർന്നാൽ ബ്ലാക്ക് ഫംഗസ് പരിശോധന നടത്തണമെന്നാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് മേധാവി ഡോക്ടർ രൺദീപ് ഗുലേറിയ പറഞ്ഞു പറയുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി